ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ ജിംബാലുമായിട്ടാണ്. ഇതാണത് ഓസ്മോ മൊബൈൽ 3 ജിംബാൽ. ജിംബാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മൊബൈലിൽ വീഡിയോ പകർത്തുമ്പോൾ അത് ഷെയ്ക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ ആ മോഷൻ കാരണം അത് ആ വീഡിയോ ഒരിക്കലും പെർഫെക്റ്റ് ആവാറില്ല. അപ്പോൾ വീഡിയോ പെർഫെക്റ്റ് ആകാൻ വേണ്ടി, വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റെബിലൈസറാണ് ഈ ഓസ്മോ മൊബൈൽ 3 ജിംബാൽ. ഒരുപാട് കമ്പനികളുടെ ഒരുപാട് മോഡൽസ് ഉണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് ഈ ഓസ്മോ മൊബൈൽ 3. ഓസ്മോയുടെ പല മോഡലുകളിൽ ഒരെണ്ണമാണിത്. അപ്പോൾ ഇതിനെ നമുക്കിത് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതാ ഇങ്ങനെ നമുക്ക് മടക്കി വെച്ച് ഉപയോഗിക്കാം. ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പോക്കറ്റിനകത്ത് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാനുള്ള വലിപ്പമേ ഇതിനുള്ളൂ. പിന്നെ അത് നൂർത്തി കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാകും. പിന്നെ ഇതിൻ്റെ രണ്ട് ഓഫറുകൾ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങാൻ പോയപ്പോൾ. അതിലൊന്ന് ഇത് പ്ലസ് ഇതിൻ്റെ ഒരു പൗച്ച് പ്ലസ് ഇതിൻ്റെ അടിയിലൊരു സപ്പോർട്ട്, ഇതെല്ലാം കൂടെ കിട്ടുന്ന ഈ കോംബോ ഓഫറാണ്. ഈ കോംബോ ഓഫറിന് അവർ പറഞ്ഞിരുന്ന പ്രൈസ് 466 467 ആയിരുന്നു ഈ കോംബോ ഓഫറിൻ്റെ വില. അതുപോലെ തന്നെ മറ്റൊരു ഓഫർ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ജിംബല് മാത്രമായിരുന്നെങ്കിൽ അതിനുള്ള പ്രൈസ് 383 ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിന് വേണ്ടി പിന്നെ വേറെ നടക്കേണ്ട ഒരു ഇത് വെർട്ടിക്കലായിട്ട് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ, അതുകൊണ്ട് പിന്നെ സ്റ്റാൻഡോട് കൂടിയുള്ള ഓഫറാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആ പൗച്ച്, ഓസ്മോ DJ. ഈ പൗച്ചിനുള്ളിലാണ് ജിംബാൽ. അപ്പം മറ്റേ നമ്മൾ കോംബോ അല്ലാത്ത നോർമൽ എടുക്കുകയായിരുന്നെങ്കിൽ ഈ പൗച്ചും നമുക്ക് കിട്ടത്തില്ലായിരുന്നു, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന് 100 ഗ്രാംസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള മുതലൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനു വേണ്ടി വീണ്ടും നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഇതാകുമ്പോൾ ഇതിൻ്റെ കമ്പനി അവസാനം ഇതിനകത്ത് പല എന്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ പൗച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല, നമുക്ക് നോക്കണം. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇതിലെവരെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, കാരണം ഇത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണോ തോന്നുന്നു, ഒരിക്കലും നമ്മൾ വിട്ടുപോകാതിരിക്കാനാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ DJI മിമോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. It's opened and it looks like this. Okay, ഇപ്പോൾ ജിംബാൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് മൊബൈൽ വെച്ചതിന് ശേഷമായിരിക്കും ഇത് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് കൂടിയുണ്ട്, നമുക്ക് ജസ്റ്റ് ആ ബോക്സ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഓപ്പറേഷൻ മാനുവൽ ഇവർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ള ഐറ്റംസ് ഓരോന്ന് നമുക്ക് എടുത്തു നോക്കാം. ഇത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്, ഇത് C-ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ ചാർജിങ് കേബിള്. പിന്നെ ഒരു ചെറിയ ഫോമിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് തന്നിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് തോന്നുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ ട്രൈപോഡ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു സ്ട്രാപ്പും തന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കവറും.
നമ്മൾ ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ കവറാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഐറ്റംസ്. നമുക്ക് ട്രൈപോഡും കൂടെ അഴിച്ചെടുത്ത് പുറത്ത് വെക്കാം, കവറിൽ നിന്ന് എടുത്ത് പുറത്തെടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ കവറിനകത്തുള്ളത്. സോ ഇതാണ് അവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇത് ചാർജിങ്ങിന് ഇടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർജിങ്ങിന് ഇടാൻ സാധിക്കും. ചാർജ് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യുന്നതിനും ഒരു കുറച്ച് ടൈം കുത്തിയിട്ടിട്ട് ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഞാനിത് ചാർജിങ്ങിന് ഇട്ടു, ഫസ്റ്റ് ചാർജിങ്ങിന്. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിനെ ഓണാക്കുന്ന പവർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ ഒരു സിമ്പിൾ കാണുന്നുണ്ട് ഇതിൽ. ഞാൻ ആ സ്വിച്ച് നീക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് മൊബൈൽ വെച്ച് ഇതിനകത്ത് ബാലൻസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ട്രൈപോഡ് നമ്മൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തു. അതിനുശേഷം ഇതാ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ കിറ്റിൽ കൂടെ കിട്ടിയിരുന്ന മറ്റൊരു സാധനമാണ് ഇതാ ഈ വാൻഡ്. വാൻഡ് നമുക്കിതിൽ ടൈ ചെയ്യാം. ഇതിന് ഇവിടെ ഒരു പോർട്ടുണ്ട്. സോ വാൻഡിൽ നിന്ന് വിട്ടു. ജിംബാലിൻ്റെ സെറ്റിംഗ് ആൻഡ് സെറ്റപ്പ് ഡീറ്റെയിൽസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.